അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനാണ് ഫുൾ പ്ലാൻ ചെയ്തത്. കാരണം ഇന്ന് നമ്മളെ ഡ്യൂഡിന് നമ്മളെ ഫ്രീക്വൻ ഡ്യൂഡിന് ചെറിയൊരു പണി കൊടുക്കണം, അതും ഫുഡിലൂടെയാണ് ഗൈസ്. അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഡ്യൂഡ് പ്രാങ്ക് ഒക്കെ മറന്നെന്ന് തോന്നുന്നു, കാരണം എന്നെ പ്രാങ്ക് ഒന്നും ചെയ്യുന്നില്ലെന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഡ്യൂഡിനെ അത് ഓർമ്മിപ്പിക്കാൻ പോവാണ് ഗൈസ്. ഡ്യൂഡിന് ചെറിയൊരു പ്രാങ്ക് കൊടുത്തിട്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഡ്യൂഡിന് എങ്ങനെ പണി കൊടുക്കുന്ന വെച്ചാൽ, ഡ്യൂഡ് ഇപ്പൊ ഒരുപാട് ഈ കട്ലേറ്റും ചിക്കൻ റോളും ഒക്കെ കഴിച്ചിട്ട്, അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം ഗൈസ്. കാരണം ഡ്യൂഡ് ഒരുപാട് എന്റെ ഇക്കല്ല. അപ്പൊ ഞാൻ ഇക്കക്ക് സ്പെഷ്യൽ ഒരു കട്ട്ലേറ്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. ഡ്യൂഡ് ഈ സ്പെഷ്യൽ കട്ട്ലേറ്റ് ആണ്. കാരണം ആ കട്ട്ലേറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആ കട്ട്ലേറ്റില് പച്ചമുളക് മാത്രമേ ഉള്ളൂ. അതാണ് എന്റെ സ്പെഷ്യൽ. അമ്മ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇക്കനെ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് എന്റെ കൈകളോടാണ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ സംഭവം. കട്ട്ലേറ്റില് ഈ മെയിൻ സംഭവം മാത്രമേ ഉള്ളൂ. ഇതൊന്നും വേണ്ടമ്മ, ഇതൊക്കെ എന്തിനാണ് ഇത് മാത്രം. പിന്നെ ഇക്ക കട്ട്ലേറ്റ് കഴിക്കുന്നതിന് ചിക്കൻ കഴിക്കാൻ മാത്രമാണ്. അപ്പൊ ചിക്കൻ നമ്മൾ ഇത് ഒഴിവാക്കി, ചിക്കൻ ഒന്നും ഇതിലില്ല, ഇതില് ഫുൾ പച്ചമുളക് മാത്രം. ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്, ഞാൻ ഇക്കയ്ക്കുള്ള സ്പെഷ്യൽ കട്ട്ലേറ്റ് ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഗൈസ് ഞാൻ ഡ്യൂഡിനുള്ള പണി ഇത് ഞാൻ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂഡിന്റെ പണിയാണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് കുഴക്കുന്നുള്ളു, ബാക്കിയൊക്കെ ഉമ്മ ചെയ്തോളൂ. കാണാത്ത രീതിയിലൊക്കെ ആക്കണ പണി വളരുത്. എന്നെ എടുത്ത് കിണറ്റിന് ഇടുവാ. അതില് വേറെ സാധനം അതല്ല, എന്തെങ്കിലും കല്ലിന്റെ കഷ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും കൂടി ഇടണോ? എരു മാത്രല്ല, ബാക്കിയാക്കിക്കോളാം. മുളകും പൊടി ഒന്നും ആയില്ലേ, എല്ലാം ഇടണോ നല്ലോണം. കുറച്ച് ദിവസമായി ഇതിനു മുമ്പ് എനിക്ക് ഒരുപാട് പ്രാങ്ക് തന്നാണ് ഞാൻ ഒരുപാട്. കൊറേ കാലമായ കൊണ്ടേ അങ്ങനെ അവന് ഓർമ്മ ചായക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കണം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ മതി, ഇനി ആക്കിക്കോളാം. അങ്ങനൊന്നല്ല കാട്, ഒരുപാട് ഇടണം അതില് മുളക്. ഒന്ന് മാത്രല്ല, രണ്ട് മൂന്നെണ്ണം ഇത് ഇട്ടിട്ടും അല്ലാതെ വേറെ ഉണ്ടാക്കണേ, എനിക്കും കഴിക്കണം. അതുകൊണ്ട് തന്നെ ഗൈസ് നമ്മൾ ലാസ്റ്റ് ഭയങ്കര ഉറക്കിലാണ്. ഇത്രക്കാര് അവിടെ ഭയങ്കര ചാടി പറന്ന് നടക്കുന്ന ടീംസ് ആണ്. റെഡിയായോ? ഗൈസ് ഇക്കുള്ള പണി അങ്ങനെ റെഡി ആക്കി കഴിഞ്ഞു. ഗൈസ് ആ മുളക് ഭയങ്കര എരിവാണ് തോന്നി. ഞാൻ ആ കുഴച്ചിടിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു പൊള്ളല്, ഇങ്ങനെ എന്തോ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആവുന്നുണ്ട്. അത്രക്കും എരിയാണ്. അപ്പൊ അമ്മേനെ പറഞ്ഞു കുറച്ചോന്ന് ചുമ്മ പറഞ്ഞ് കുറയ്ക്കേണ്ട, അത് അങ്ങനെയാണ് പണി കൊടുക്കണമെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. എന്തായാലും എന്തിലാവട്ടെ, ഞാൻ ഇപ്പൊ ഇക്കന്റെ റൂമിൽ പോയി, ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇക്കന്റെ റൂമിൽ പോവാൻ പോവാണ് ഞാൻ. അപ്പൊ ഇക്കന്റെ റൂമിൽ പോയിട്ട് ആദ്യ ക്യാമറ സെറ്റ് ചെയ്യണം. ക്യാമറ സെറ്റ് ചെയ്യുന്ന പിന്നെ അത്ര പണിയല്ല. ഇക്കന്റെ റൂമിൽ എപ്പോഴും ഞാൻ ക്യാമറ കൊണ്ടുപോയി വെക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ഇവിടെ വരും, എന്നിട്ട് ഈ കട്ട്ലേറ്റ് എടുത്തുണ്ട് പോ. കട്ട്ലേറ്റ് കോല നിങ്ങൾ കാണിച്ചു പണി. ഇതിലേതാണ് പറയാം? ഇത് രണ്ടുമാണ്. ഇതിന്റെ ഉള്ളിൽ വേറൊരു സാധനം കൂടി ഇട്ടണ്. മുളക് മാത്രമേ ഉള്ളൂ, പക്ഷെ വേറൊരു സാധനം കൂടി. ഇതിലേതാണ്? ഇത് രണ്ടാണ്. ഇത് രണ്ടുമാക്കുള്ള ഇതെങ്ങാനും കഴിച്ചു പോയ പണി കഴിഞ്ഞ് മകളൊന്നും സംഭവിക്കില്ലല്ലോ. നിങ്ങൾ വേറെ ഒന്നും ഇല്ലേടെ ഇതില്ലല്ലോ. കാരണം എനിക്ക് ഇമ്മന് അത്ര ഉണ്ട് വിശ്വാസില്ല. പലപ്പോഴും എനിക്കിട്ട് പണി തരുന്ന ടീം അതല്ല. ഞാൻ കഴിക്കും, ഞാൻ കഴിക്കും. മറ്റിലിട്ടില്ലല്ലോ. ഇല്ലല്ലോ ചല് ഉമ്മക്ക് പണി കൊടുക്കുന്ന ഇടേ കൂടി എനിക്കൊരു പണി തരാം. അങ്ങനത്തെ ഞാൻ നിലക്കനെ പോയി ഇക്കൻ റൂമ് പോയിട്ട് ഞാൻ ക്യാമറ വെച്ചിട്ട് വരാം. ഗൈസ് ഇക്കൻ റൂമില് ഒന്നും എടുക്കാൻ കൊണ്ടോണ്ടൊന്നും എടുക്കാതെ ഇതിനെ കൊണ്ടുവരണേ.
പിന്നെ കാണാ താഴോട്ട് വാ താഴത്ത് അന്ന് കാപ്പി എന്ത് ഉണ്ടാക്കി ചിമ്മിച്ച് താഴോട്ട് വാ മൂന്ന് ഫുള്ള് ചിന്തു പിന്നെ ഒമ്പത് അമ്മ സീനാവും ഇങ്ങനെ വെറുതെ വാ ഇവിടെ വെള്ളമൊന്നും ഇല്ല ആ വെള്ളം തീർന്നു ഭയങ്കര ഞാനല്ലേ ഉമ്മച്ചല്ലേ എനിക്ക് തോന്നിട്ടില്ലോ ലോകത്തുള്ള എല്ലാ പച്ചമുളകും കിട്ടണേ ഞാൻ ഒരു കട്ട്ലറ്റ് കഴിച്ചു കഴിച്ചു ഞാൻ ഒരുപാട് കട്ട്ലറ്റ് കഴിക്കണ് മുളക് കഴിച്ചിട്ട് എനിക്ക് ഒരു തേങ്ങയില്ല പക്ഷെ മുളക് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചത് എല്ലാ തേങ്ങയും അതെന്റെ കുഴപ്പമൊന്നുമില്ല ഉമ്മ മുളക് കൂടി പോയി ഉണ്ടാവും അത്രേ ഉള്ളു വേറെ ഒരു പ്രശ്നവും ഇല്ല ഇക്ക് എന്തൊക്കെ ഇപ്പൊ എന്താ എനിക്ക് സ്ഥിതി പറ എന്താണ് സ്ഥിതി എന്താ വെച്ചാല് നീ ചെയ്തവരാരായാലും അവരെങ്ങനെ എന്താ പറയാ അവർ ആ ക്യാമറ ഒന്ന് എടുത്തു വെച്ച എന്റെ യഥാർത്ഥ സ്ഥിതി ഞാൻ സുഖമില്ലാത്ത കുട്ടികൾ ചെയ്യേണ്ട പണിയാണ് ഈ ചെയ്യുന്നത് ഏ സ്വന്തം കാക്ക് പച്ചമുളക് തരിക സ്വന്തം കാക്ക് പച്ചമുളക് തരിക ഈ ക്രൂരമായ അതിന്റെ ഉള്ളിൽ ഐസ്ക്രീമിന്റെ എങ്ങനെ തോന്നി നിനക്ക് സത്യം പറയും ആരാണ് ഇന്റെ മാസ്റ്റർ ബ്രെയിൻ പറ മാസ്റ്റർ ബ്രെയിൻ ആരാ ഏ ആരാണ് പറഞ്ഞോ ഞാൻ ഇത്രക്ക് വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു
കൂട്ടിത്തരണം ഒരു കട്ലറ്റ് മുഴുവൻ കഴിച്ച് അല്ലല്ല സാധാരണ കട്ലറ്റില് മുളകൊക്കെ ഉണ്ടാവും ഓക്കെ എന്തൊക്കെ അവിടെ ചൊറിയൊക്കെ ചെയ്യണ ഗൈസ് സ്പൂണിങ് അപ്പല്ല സ്പൂണ് കണ്ടപ്പോ എനിക്ക് ഉറപ്പാ ഇത് പണിയാണ് അപ്പോഴാണ് എനിക്ക് കൂടുതൽ എരിവ് തുടങ്ങി അത് ഞാൻ ഒരു കട്ലറ്റിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മുളകുള്ള കട്ലറ്റ് അല്ലേ എടുത്ത് അത് കൊറേ കഴിച്ചു അത് മൊത്തം കഴിച്ചു നോക്കേ ആദ്യം കിട്ടിയ മുളകൊക്കെ എങ്ങനെ എടുത്ത് സാധാ കട്ലറ്റ് ആകുമ്പോൾ മുളകും എന്താ വരങ്ങ സാധനമൊക്കെ ഉള്ളിയൊക്കെ ഞാൻ ഒക്കാണ്ട് പെറുക്കിയാ ഉള്ളിൽ ചിക്കൻ മാത്രം ചിക്കൻ അല്ല ചിക്കനാണ് ഞാൻ നോക്കണേ എത്ര കഴിച്ചാലും ചിക്കൻ ഇട്ടില്ല ചിക്കൻ അല്ല ഞാൻ നോക്കണേ എത്ര കഴിച്ചിട്ടുണ്ടോ അതിന്റെ ഉള്ളത് ചിക്കൻ ചിക്കൻ റോളിലെ ചിക്കൻ അതുപോലെ കട്ലറ്റ് ഒക്കെ പ്രത്യേക ടേസ്റ്റാ ഞാൻ എത്ര മൊത്തം ചിക്കൻ കിട്ടും അതാ ഞാൻ രണ്ടാമത്തെ ചിക്കൻ നടുവെന്ന് കൈയിട്ടുമായിരുന്നു എനിക്ക് ചിക്കനാണ് അതിന് വേണ്ടി ഏതാണ് സൈക്കോ